السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله أما بعد മക്ക അറബികളുടെ മതകേന്ദ്രമാണ്. വിശുദ്ധ ഗേഹമായ കഅബയുടെ സൂക്ഷിപ്പുകാരും സേവകരും മക്കക്കാരാണ്. മറ്റ് അറബികൾ ബഹുമാനിച്ചിരുന്ന ബിംബങ്ങളുടെയും പ്രതിമകളുടെയും സംരക്ഷകരും മക്ക അറബികൾ. ഇങ്ങനെ നോക്കുമ്പോൾ മക്കക്കാരെ സംസ്കരിക്കുക എന്നത് ശ്രമകരം തന്നെ. കഠിനയത്നം നടത്തേണ്ടതുണ്ടതിന് ഏത് പ്രതിസന്ധിയിലും ചഞ്ചലപ്പെടാത്ത കരളുറപ്പും അതിനാവശ്യമാണ്. എന്നാലും അത് രഹസ്യമായി പറ്റൂ. പരസ്യമായാൽ അറബികൾ ഒറ്റക്കെട്ടായി പെട്ടെന്ന് പ്രത്യാക്രമണം അയച്ചുവിട്ടേക്കും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ഊറ്റ കുടുംബങ്ങളെയും ആദ്യമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. തിരുമേനിയുടെ മഹത്വത്തിലും ആത്മശുദ്ധിയിലും സത്യസന്ധതയിലും ഒട്ടും സംശയമില്ലാതിരുന്ന ഒരു ചെറു സംഘം അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. തിരുമേനിയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ, ഫൃത്യൻ സെയ്ദ് ഇബ്നു ഹാരിത്ത്, പിതൃവ്യപുത്രൻ അലി, ആത്മമിത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹും എന്നിവരായിരുന്നു അമ്മുമ്പന്മാർ. പ്രബോധന ആരംഭത്തിൽ തന്റെ ഒന്നാം ദിവസം തന്നെ ഈ സംഘം മുസ്ലിങ്ങളായി. പിന്നെ അബൂബക്കറും പ്രബോധനം ആരംഭിച്ചു. രഹസ്യമായി തന്നെ എളുപ്പത്തിൽ ആരുമായും ഇണങ്ങുന്ന സ്നേഹസ്വരൂപനായ സൽസ്വഭാവിയായ ഔദാര്യവാനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. കൂട്ടത്തിൽ വിവരമുള്ളവനും സഹവാസത്തിന് ഉത്തമനും കച്ചവട പ്രമുഖനുമായിരുന്ന അദ്ദേഹത്തെ പല ആവശ്യങ്ങൾക്കും ജനങ്ങൾ സമീപിച്ചിരുന്നു. ഏറെ വിശ്വസ്തരായി തോന്നിയ പലരോടും അദ്ദേഹം ഇസ്ലാമിന്റെ സന്ദേശമറിയിച്ചു. അതനുസരിച്ച് ഉസ്മാൻ ബിൻ അഫാൻ, സുബൈർ ബിൻ അൽ അവാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, തൽഹത്ത് ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹും എന്നിവരും വിശ്വാസികളായി. ഈ എട്ട് പേരാണ് ഇസ്ലാമിലെ പ്രഥമഗാമികൾ. ബിലാൽ ബിൻ റബാഹ, അബു ഉബൈദുത്തുൽ ജറാഹ്, അബു സലമ, അർക്കം ബിൻ അബിൽ അർക്കം, ഉസ്മാൻ ബിൻ മദൂൻ, തന്റെ സഹോദരന്മാരായ ഗുദാമത്ത് അബ്ദുല്ല, ഉബൈദത്ത് ബിൻ അൽ ഹാരിത്ത്, സയ്യിദ് ബിൻ സയ്യിദ്, അദ്ദേഹത്തിന്റെ പത്നി ഫാത്തിമ ബിന്ദുൽ ഖത്താബ്, ഖബ്ബാബ് ബിൻ അർറത്ത്, അബ്ദുറഹ്മാൻ ബിൻ മസൂദ് തുടങ്ങിയവർ രഹസ്യ പ്രബോധനകാലത്ത് മുസ്ലിമായവരാണ്. പിന്നെ കുറേശ്ശയായി മുസ്ലിങ്ങൾ വർദ്ധിച്ചു. വാർത്ത അല്പാൽപം പുറത്തറിയാനും ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി. വിവരം കുറേശികളും അറിഞ്ഞു. രഹസ്യവും വ്യക്തിപരമായിരുന്നു പ്രബോധനം എന്നതിനാൽ അവരതത്ര കണക്കിലെടുത്തില്ല. ഉലൂഹിയത്തിനെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഉമ്മയ്യത്ത് ബിൻ അബി സൽത്ത്, ഖുസ്ബ് ബിൻ സാഇദത്ത്, അമ്ർ ബിൻ നുഫൈൽ പോലെയുള്ള പലരും അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെടുത്തി തിരുമേനിയുടെ പ്രബോധനത്തെയും അവർ അവഗണിച്ചു. എന്നാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ജനസംസാരവും പ്രബോധനത്തിന്റെ പ്രതികരണ വ്യാപ്തിയും അവരെ കുറച്ചൊക്കെ ഭയപ്പെടുത്താതിരുന്നില്ല. തിരുമേനിയുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. മൂന്ന് കൊല്ലം ഇങ്ങനെ കടന്നുപോയി. ഇക്കാലത്ത് പ്രബോധനം വ്യക്തിപരവും രഹസ്യവും തന്നെ. എന്നിരുന്നാലും സാഹോദര്യത്തിലും പരസ്പര സഹായത്തിലും ഊട്ടിയുറപ്പിക്കപ്പെട്ട ദൌത്യ നിർവഹണത്തിന് സർവാത്മ സന്നദ്ധരായ വിശ്വാസികളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് പരസ്യപ്രബോധനത്തിന് കൽപ്പന വന്നത്. നിന്റെ അടുത്ത കുടുംബത്തെ നീ താക്കീത് ചെയ്യുക എന്ന് ആയത്തിറങ്ങിയപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിം കുടുംബത്തെ ഒരിടത്ത് വിളിച്ചുകൂട്ടി. എല്ലാവരും വന്നു ചേർന്നു. ബനു മുത്തലിബിൽപ്പെട്ട കുറച്ചാളുകളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ആകെ 45 പേർ. അബൂലഹബാണ് സംസാരം തുടങ്ങിയത്. അയാൾ പറഞ്ഞു, ഇവർ നിന്റെ കുടുംബത്തിൽപ്പെട്ടവരും പിതൃവ്യപുത്രന്മാരുമാണ്. ഇനി നിനക്ക് സംസാരിക്കാം, പക്ഷേ കുട്ടിക്കളി പാടില്ല. അറബികളെ മുഴുവൻ തടുത്തു നിർത്താനുള്ള ശേഷി നിന്റെ ജനതയ്ക്കില്ല. നിന്നെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ തന്നെ അർഹർ. ഒരു കാര്യം ഓർത്തോ, മറ്റ് കുറേശികളെല്ലാം കൂടി നിന്റെ മേൽ ചാടി വീഴുകയും അറബികളെല്ലാവരും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് നീ നേരത്തെ ഏതൊരവസ്ഥയിലായിരുന്നുവോ
അങ്ങനെ തന്നെയായിരിക്കലാണ്. നിന്റെ കുടുംബങ്ങൾക്കും അതാണ് നല്ലതായിരിക്കുക. നീ കൊണ്ടുവന്നതുപോലുള്ള ഒരു ദ്രോഹം ആണൊരുത്തനും തന്റെ കുടുംബത്തിന് എതിൽ കൊണ്ടുവന്നിരിക്കയില്ല. ഇത് കേട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ആ സദസ്സിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുമില്ല. അവരങ്ങനെ പിരിഞ്ഞുപോയി. അടുത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും വിളിച്ചുകൂട്ടി. അവിടുന്ന് പറഞ്ഞു, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഞാൻ അവനെ സ്തുതിക്കുന്നു. ഞാൻ അവനോട് സഹായം തേടുന്നു. അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ മേൽ ഞാൻ ഭാരമേൽപ്പിക്കുന്നു. അള്ളാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സത്യസാക്ഷ്യപ്പെടുത്തുന്നു. അവൻ ഏകനാണ്. അവന് യാതൊരു പങ്കുകാരനുമില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, നേതാവ് അനുയായികളോട് കളവ് പറയുകയില്ല. ഞാനിതാ പറയുന്നു, അള്ളാഹു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അള്ളാഹുവാണ് സത്യം. ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായും ലോകജനതയ്ക്ക് പൊതുവായും നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനാകുന്നു. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ മരണമടയും. നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നിങ്ങൾ ഉണരുന്നത് പോലെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അന്ത്യപരിണാമം ഒന്നുകിൽ ശാശ്വതമായ സ്വർഗം അല്ലെങ്കിൽ എന്നേക്കും നരകം. ഇത് കേട്ട അബൂ ത്വാലിബ് പറഞ്ഞു, നിന്നെ സഹായിക്കുന്നത് ഞങ്ങൾക്കിഷ്ടം തന്നെ. നിന്റെ ഉപദേശങ്ങളും സ്വീകാര്യമായവ തന്നെ. നീ പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല. നിന്റെ പിതാവിന്റെ കുടുംബക്കാരെല്ലാം ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ അവരിൽ ഒരുത്തൻ മാത്രം. നീ കൽപ്പിക്കപ്പെട്ട കാര്യവുമായി മുന്നോട്ടു പോവുക. അള്ളാഹുവാണ് സത്യം. ഞാൻ നിന്നെ സംരക്ഷിക്കും. നിനക്കെതിരെ വരുന്ന ദ്രോഹങ്ങളെ പ്രതിരോധിക്കും. പക്ഷേ